പി ബി അംഗം എം എ ബേബി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം എ ബേബി, താങ്കൾ എങ്ങനെയാണ് യെച്ചൂരി ഓർമ്മിക്കുന്നത്? സിപിഐഎമ്മിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളരെ സുപ്രധാനമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വളരെ അവിചാരിതമായി നമ്മളെല്ലാം വിട്ടുപിരിയുന്നത്. സിപിഐഎം അതിന്റെ സുപ്രധാനമായ 24th പാർട്ടി കോൺഗ്രസിന്റെ തയ്യാറെടുപ്പുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തികച്ചും ആകസ്മികമായി വേർപെടുന്നത്. സഖാവുമായി വിദ്യാർത്ഥി പ്രസ്ഥാന കാലത്തുള്ള പരിചയവും ബന്ധവുമാണ്. ഒരു 4.5 പതിറ്റാണ്ടിലധികം നീണ്ട വളരെ ഊഷ്മളമായ സാഹോദര്യ ബന്ധമാണ്, സഖാക്കളം എന്നുള്ള നിലയിലുള്ള ബന്ധമാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് നടക്കുന്ന 79 ആദ്യം നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് ഞങ്ങൾ എസ്എഫ്ഐയുടെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വങ്ങളിൽ ഒരുമിച്ച് ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന രംഗത്ത് ഒരുപാട് വിലപ്പെട്ട ജീവനികൾ വിഘടനവാദികളും വർഗീയ ശക്തികളും കവർന്നെടുത്ത നാളുകളിലാണ് ഞങ്ങൾ പ്രവർത്തനം കിട്ടുന്നത്. ഉദാഹരണത്തിന്, SFI പഞ്ചാബ് സംസ്ഥാന പ്രസിഡന്റിനെ ഖാലിസ്ഥാൻവാദികൾ വകവരുത്തി. DYFI പഞ്ചാബ് സംസ്ഥാന സെക്രട്ടറി സോഹൻ സിംഗ് കേസിയെ വിഘടന ഖാലിസ്ഥാൻവാദികൾ വകവരുത്തി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിരഞ്ജൻ താലൂക്ക്ദാറിനെ പോലുള്ള സഖാക്കൾ ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. അപ്പം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലെ വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ് സാബ് സീതാറാമിന് ഒപ്പം ഞങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരത്തിൽ ജയിലിൽ കിടന്നയാളാണ് സാബ് സീതാറാം. കേരളത്തിൽ ഞങ്ങളും ആ സമയത്ത് നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തി ജയിലിൽ പോയവരാണ്. JNUവിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ രാജശ്രദ്ധ ആകർഷിച്ചു. 3 തവണ തുടർച്ചയായി 2 വർഷത്തിനിടയിൽ 3 തവണ JNUവിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പഠിക്കുമ്പോഴെല്ലാം ഒന്നാമനായിട്ടാണ് സീതാറാം ജയിച്ചിട്ടുള്ളത്. പക്ഷെ അടിയന്തരാവസ്ഥയെ തുടർന്ന് തന്റെ PhD ഗവേഷണം അദ്ദേഹത്തിന് മുഴുവിക്കാതെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് സഖാവ് എടുത്തുചാടുകയാണ് ചെയ്തത്. വിദ്യാർത്ഥി രംഗത്ത് സ്റ്റുഡൻസ് സ്ട്രഗിൾ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററായി സഖാവ് സീതാറാം യെച്ചൂരി വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചപ്പോഴാണ് EMSനെയും BTRനെയും ബസോവിനെയും പോലുള്ള നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ സഖാവ് സീതാറാം യെച്ചൂരി പെടുന്നതും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ തലമുറയിലെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ സഖാവ് ശ്രീരാമേന്ദ്രൻ പിള്ളയെയും സഖാവ് പ്രകാശ് കാര്യാട്ടിനെയും ഒക്കെ പോലെ സഖാവ് സീതാറാം യെച്ചൂരിയെയും ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടിയുടെ PBCC നേതാക്കന്മാർ തയ്യാറായത്. ചുരുക്കത്തിൽ വളരെ സംഭവബഹുലമായ സംഭാവനകൾ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ആകസ്മികമായി സഖാവ് സീതാറാം നമ്മളിൽ നിന്ന് വേർപിരിയുന്നത്. വർഗീയ ശക്തികൾക്കും അതുപോലെ തന്നെ വിധ്വംസക ശക്തികൾക്കും എതിരായി മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളെ ഏകോപിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ സംഭാവനയാണ് സഖാവ് സീതാറാം നൽകി പോന്നിരുന്നത്. CPIMന്റെ വളർച്ചയ്ക്കിടയിൽ ചില പതർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് CPIMന്റെ സ്വാധീനം, ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സൂക്ഷ്മമായ ഇടപെടലുകൾ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും എന്ന് CPIM അതിന്റെ 24th പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാനിരിക്കെ 24th പാർട്ടി കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സഖാവ് ഏർപ്പെട്ടു. എം എ ബേബിയാണ് ഇപ്പോൾ യെച്ചൂരിയെ അനുസ്മരിച്ചത്.